പുൽച്ചെടിയും ഉറുമ്പും. അതൊരു വിളവെടുപ്പ് കാലമായിരുന്നു. നല്ല കാലാവസ്ഥ, ഇഷ്ടംപോലെ തിന്നാനുമുണ്ട്. ഒരു പുൽച്ചാടി ഇതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് അലസമായി ചുറ്റിക്കറങ്ങി. അങ്ങനെ നടക്കുമ്പോൾ അവൻ ഒരു ഉറുമ്പിനെ കണ്ടു. അത് കഠിനമായ ജോലിയിലാണ്. ധാന്യമണികൾ ചുമന്ന് കൊണ്ടുപോയി താമസ സ്ഥലത്ത് ശേഖരിക്കുകയാണ്. അല്ല, നീ എന്തിനാണിങ്ങനെ ജോലി ചെയ്യുന്നത്? വരൂ, ഇത് ഉല്ലസിക്കേണ്ട സമയമാണ്. പുൽച്ചാടി ഉറുമ്പിനോട് പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, വിശ്രമിക്കാൻ സമയമില്ല, ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. മഞ്ഞുകാലം ഉടനടി എത്തും, പുഴക്കും ആവശ്യമുള്ളത് ശേഖരിച്ചു വെക്കണം. ഉറുമ്പ് പറഞ്ഞു. അതിന് ഇനിയും എത്ര കാലം കിടക്കുന്നു? ഇപ്പോൾ ഉല്ലാസമായി കഴിഞ്ഞുകൂടെ? പുൽച്ചാടി വീണ്ടും പറഞ്ഞു. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. അതും പറഞ്ഞ് ഉറുമ്പ് തന്റെ ജോലി തുടർന്നു. പുൽച്ചാടി മൂളിപ്പാട്ടുമായി നടന്നു പോയി. വേനൽക്കാലം കഴിഞ്ഞു, മഞ്ഞുകാലം എത്തി. അത്തവണ കടുത്ത മഞ്ഞും തണുപ്പുമായിരുന്നു. എല്ലാം മഞ്ഞുകൊണ്ട് മൂടി. നമ്മുടെ പുൽച്ചാടി ഭക്ഷണം അന്വേഷിച്ച് കറങ്ങി നടന്നു. എന്തു കിട്ടാൻ! ഉറുമ്പിൻ കൂട്ടിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. പുൽച്ചാടി അങ്ങോട്ട് ചെന്നു. അവിടെ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പുൽച്ചാടി ചോദിച്ചു. സുഹൃത്തേ, എനിക്കും കൂടി വല്ലതും തരുമോ? ഒന്നും തിന്നാനില്ല, പട്ടിണിയാണ്. ഉറുമ്പിന് ദേഷ്യം വന്നു. ഞാൻ പാടുപെട്ട് ധാന്യം ശേഖരിച്ചപ്പോൾ നീ അലസമായി നടന്ന് സുഖിക്കുകയായിരുന്നില്ലേ? പുൽച്ചാടി പശ്ചാത്താപത്തോടെ നടന്നു.